നമസ്കാരം. ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പ്ലാസ്റ്റിക് ആണ്. നമ്മുടെ ദൈനംദിന ഉപയോഗങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പ്ലാസ്റ്റിക് കടന്നുകൂടിയിരിക്കുന്നു. ലോകത്തിന് താങ്ങാൻ കഴിയാത്ത വിധം ഒരിക്കലും ലയിച്ചു പോവാത്ത, ദ്രവിച്ചു പോവാത്ത ഈ പ്ലാസ്റ്റിക്കെ നമ്മുടെ മുക്കിനും മൂലയിലും കൊന്നുകൂടുകയാണ്. ഹിമാലയം മുതൽ ആഴക്കടലിൻ്റെ അടിവരെയും ഉൾവനങ്ങൾ വരെയും പ്ലാസ്റ്റിക്കുകൾ തിങ്ങിപ്പാർക്കുന്നു. മനുഷ്യൻ ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിച്ച് ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ കൊല്ലപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് അന്ത്യം കുറിക്കാൻ നമ്മൾ തന്നെ കണ്ടെത്തിയ ഒരു പദാർത്ഥമായി പ്ലാസ്റ്റിക് മാറുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ ഭീകരത നമ്മൾ ഇതുവരെ കേട്ടതിനും അപ്പുറത്തേക്കാണ് എന്ന ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വിദേശ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ പത്രങ്ങളിലൊന്നും ഇത്ര ദിവസമായും ഇത് കണ്ടില്ല. ഒരു ഡച്ച് യൂണിവേഴ്സിറ്റി നടത്തിയ പഠന റിപ്പോർട്ടിൽ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൽ പോലും പ്ലാസ്റ്റിക് കലർന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. നമ്മൾ ഇതുവരെ പ്ലാസ്റ്റിക്കിനെ ഭയപ്പെട്ടിരുന്നത് അവ നമ്മുടെ ശ്വാസകോശങ്ങളെ കുഴപ്പത്തിലാക്കുമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും വിഷമുള്ള നാല് പുകകളിൽ ഒന്നാണ് വാസ്തവത്തിൽ പ്ലാസ്റ്റിക് പുക. എവിടെ ചെറിയ വീടിന് മുൻപിൽ ചെറുതായി പ്ലാസ്റ്റിക് ഇട്ട് കത്തിച്ചാൽ പോലും ഈ പുക അന്തരീക്ഷത്തിൽ ഇങ്ങനെ തുടരും. അത് മനുഷ്യൻ്റെ ശ്വാസകോശത്തെ തകർക്കും, മനുഷ്യൻ്റെ ആരോഗ്യത്തെ തകർക്കും. ഈ പുകയുടെ ഭാഗമായി രോഗമുണ്ടാക്കും നമുക്കറിയാം. അപ്പോൾ വലിയ പ്ലാസ്റ്റിക് ഫാക്ടറിക്ക് തീപിടിക്കുകയും വലിയ പ്ലാസ്റ്റിക് കൂനയ്ക്ക് തീപിടിക്കുകയും ഒക്കെ ചെയ്താൽ എന്തു സംഭവിക്കുന്നവർക്ക് വലിയ വിഷമാലിന്യമാണ് പടരുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്നെന്നും മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ ഈ പ്ലാസ്റ്റിക് ഇല്ലാതാക്കുമെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആംസ്റ്റർഡാമിലെ വ്രിജെ യൂണിവേഴ്സിറ്റിയിലെ എക്കോ ടോക്സിക്കോളജിസ്റ്റ് ഡോക്ടർ ഡിക് വേരറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു അസാധാരണമായ പഠനം. ഇതിനു മുൻപ് ഇത്തരമൊരു പഠനം നടന്നിട്ടില്ല. ആ പഠന റിപ്പോർട്ട് ജേണൽ ഓഫ് എൻവയോൺമെൻറ്റ് ഇൻ്റർനാഷണലിൽ പ്രസിദ്ധീകരിച്ചു. അതിൽ കണ്ടെത്തിയിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ രക്തത്തിൽ പ്ലാസ്റ്റിക്കുകൾ കടന്നു കയറിയിരിക്കുന്നു എന്നാണ്. അതായത് നമ്മുടെയൊക്കെ ശരീരത്തിലെ രക്തത്തിൽ പ്ലാസ്റ്റിക് കയറാൻ തുടങ്ങിയിരിക്കുന്നു. പ്ലാസ്റ്റിക്കിനെ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത് ഖരരൂപത്തിലും വായുരൂപത്തിലുമാണ്. എന്നാൽ ഇത് ദ്രവരൂപത്തിൽ നമ്മുടെ രക്തത്തിൽ, നമ്മുടെ ശരീരത്തിലെ രക്തത്തിലേക്ക് കലരുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 22 പൂർണ്ണ ആരോഗ്യവാന്മാരായ ആളുകളെ ഈ പഠനത്തിന് യൂണിവേഴ്സിറ്റി വിധേയമാക്കുന്നു. അതിൽ 17 പേരുടെ രക്തത്തിലും പ്ലാസ്റ്റിക് മാലിന്യം കലർന്നിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ്. ഈ 17 പകുതിയോളം പേരുടെ രക്തത്തിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യം എത്തിയത് വെള്ളക്കുപ്പിയിൽ നിന്നാണ്. അതായത് നമ്മൾ കുടിക്കുന്ന ബോട്ടിൽഡ് വാട്ടർ, അവയെല്ലാം പ്ലാസ്റ്റിക് കുപ്പികളിലാണ്. ഈ പ്ലാസ്റ്റിക് കുപ്പികളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വെള്ളം ചൂടായാൽ, ഈ കുപ്പിയിലേക്ക് ചൂടടിച്ചാൽ പ്ലാസ്റ്റിക് ഉരുകി ഈ വെള്ളത്തിൻ്റെ ഭാഗമാകുന്നു. അത് കഴിക്കുന്നു. അത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അത് പിടിക്കുന്നു. അത് രക്തത്തിൽ കലരുന്നു. പിന്നെ പ്രധാനമായും ഫുഡ് പാക്കേജ് വഴിയാണ്, ഭക്ഷണത്തിലൂടെയാണ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ചൂട് പ്ലാസ്റ്റിക് സംവിധാനങ്ങളിൽ ഭക്ഷണം പൊതിയുമ്പോൾ അതുവഴി ശരീരത്തിൽ കയറുന്നു. പിന്നെ ഉള്ളത് പ്ലാസ്റ്റിക് കവറുകളിലൂടെയാണ്, നമ്മൾ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടു നടക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ, ഫ്രൂട്ട്സും മറ്റും നമ്മൾ പ്ലാസ്റ്റിക് കവറിലാണ് വാങ്ങുന്നത്. ഏറ്റവും സങ്കടകരമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ രക്തം ശരീരത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരീരത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ഇത് എവിടെയെങ്കിലുമൊക്കെ അടിയുകയും ചെയ്യും. നമ്മുടെ ഏത് ശാരീരികാവയവത്തിലും ഈ പ്ലാസ്റ്റിക് അടിയും. ഖരരൂപത്തിലല്ല, ദ്രവരൂപത്തിലുള്ള ഈ പ്ലാസ്റ്റിക് മാലിന്യം അടിയും. നമ്മുടെ വൃക്കകളിലാവാം, തലച്ചോറിലാവാം, നമ്മുടെ കുടലുകളിലാവാം, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന പല അവയവങ്ങളും ഇത് പ്രവർത്തനരഹിതമാക്കും. നമ്മൾ പലപ്പോഴും വൃക്കരോഗം ബാധിച്ച് മരിക്കുന്നു, ക്യാൻസർ ബാധിച്ച് മരിക്കുന്നു, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് മരിക്കുന്നു, ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനെയൊക്കെ നമ്മൾ മരിക്കുന്നു. നമുക്ക് പല രോഗങ്ങളും വരും. ഈ രോഗങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളോട് പറയുന്നുണ്ട് എക്സസൈസ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷേ ഇത്തരത്തിൽ ഭക്ഷണത്തിലൂടെ നമുക്ക് ഈ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു, നമ്മുടെ ജീവനെ ബാധിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ അടുത്ത കാലത്ത് മാത്രമാണ് പുക മനുഷ്യ ശരീരത്തിന് സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് പഠിച്ച്. അന്തരീക്ഷ മലിനീകരണം വഴി പുക മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്ത് ഓരോ വർഷം മരിച്ചു പോകുന്നത്. മരിക്കുന്ന കാരണം വേറെയാവും, എന്നാൽ അതിനേക്കാൾ കൂടുതൽ ആളുകളെ മരണത്തിലേക്ക് തള്ളുകയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. കാരണം അത് നമ്മുടെ ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ കയറുക മാത്രമല്ല, അത് നമ്മുടെ രക്തത്തിലും കയറിയിരിക്കുന്നു. അതായത് മാനവരാശിയെ ഇല്ലാതാക്കുന്ന ഒരു മഹാവിപത്തായി പ്ലാസ്റ്റിക് മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രക്തത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, അല്ലാതെ തന്നെ പുകയിലൂടെയും മറ്റും നമ്മുടെ ശരീരത്തെ ഇത് ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് പരമാവധി ഉപേക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും
മുൻകൈയെടുക്കണം. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കത്തിക്കരുത്. പ്ലാസ്റ്റിക് മറ്റു മാലിന്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തി എവിടെയെങ്കിലും സംസ്കരിക്കുന്നവർക്ക് കൊടുക്കണം. അതിനുള്ള സംവിധാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും, അതായത് പ്ലാസ്റ്റിക് ഫാക്ടറിക്ക് കൊണ്ട് കൊടുക്കുക. നിങ്ങൾ ഒരിക്കലും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കൂട്ടിയിടുക. ഒരിക്കലും ഇത് നിങ്ങൾ മറ്റു മാലിന്യങ്ങളുടെ കൂടെ ഇടരുത്. ഒരിക്കലും കത്തിക്കരുത്. അതുപോലെ കഴിയുന്നതും പ്ലാസ്റ്റിക് ഉപയോഗം, നമുക്ക് പൊടുന്നനെ പ്ലാസ്റ്റിക് ഉപയോഗം അവസാനിപ്പിക്കാൻ കഴിയില്ല. പതിയെ പതിയെ പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചു വരിക. പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കുടിവെള്ളം, അത് അപകടമാണ്. അത് ചൂടടിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് പ്ലാസ്റ്റിക് കയറും. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിനോട് വിട പറയാൻ കഴിയുന്നതും നമ്മൾ പ്രതിജ്ഞ ചെയ്യുക. കുറയ്ക്കാനെങ്കിലും നമ്മൾ ഈ വർഷം ശ്രമിക്കുക. നമ്മുടെ ആയുസ് സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക്കിനോട് നമുക്ക് വിട പറയാം.